നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെയാണ് രശ്മി കയ്യടി നേടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഒരു സ്ഥാനമുണ്ടാക്കാൻ നടിക്ക് സാധിച്ചു പിന്നീട് ടെലിവിഷനിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു സിനിമയിലും അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട് രശ്മി അനിൽ മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള രശ്മിയും കുടുംബവും ഇപ്പോൾ വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രശ്മിയെ എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി തന്റെ സഹോദരിയുടെ മകൻ മരണപ്പെട്ടുവെന്ന് അറിയിച്ചിരിക്കുകയാണ് വികാരഭരിതമായ കുറിപ്പിലൂടെയാണ് തരം കാര്യം അറിയിക്കുന്നത് കുടുംബത്തിന്റെ ചിത്രവും രക്ഷ്മി പങ്കുവയ്ക്കുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു തീരാ ദുഃഖത്തിന് മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകുട്ടൻ സെപ്റ്റംബർ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വര വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരു ആയുസ്ലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിന് മാത്രമേ പ്രിയപ്പെട്ടവനായിരുന്നിരിക്കും അല്ലെങ്കിൽ നിന്നെ പറിച്ചെടുത്തുകൊണ്ട് പോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എന്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്ന് കാണും ഞങ്ങൾക്കിന് എന്താണ് സന്തോഷം ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ച് ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്നാണ് രശ്മി പറയുന്നത് പിന്നാലെ നിരവധി പേർ കമൻറ്റുകളുമായി എത്തി എന്തിനീ പോസ്റ്റ് ഇട്ടു എനിക്കും ഉണ്ട് ഇതുപോലൊരു മകൻ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് പിന്നാലെ എന്തിനും രശ്മി എത്തി ഞാൻ എവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി എന്നായിരുന്നു രശ്മിയുടെ മറുപടി ഈ പോസ്റ്റ് കണ്ടപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറയുക എൻ്റെ മോനും എന്നെ വിട്ടുപോയി ആക്സിഡൻ്റ് ആയിരുന്നു പത്തൊൻപത് വയസ്സായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുണ്ടാകുമായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് രണ്ടു വർഷമാകുന്നു എൻ്റെ ജീവനായിരുന്നു എൻ്റെ മോൻ പക്ഷേ എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് അവനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കൊണ്ടുപോയി എന്നുമായിരുന്നു മറ്റൊരു കമന്റ് വീച്ചക്കുട്ടൻ്റെ വിയോഗം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ തീരാ ദുഃഖമാണ് എൻ്റെ പ്രിയ ശിഷ്യൻ്റെ പുത്രൻ ഞാൻ അവൻ കണ്ണീർ പൂക്കൾ മാത്രം മോനെ എന്നായിരുന്നു മറ്റൊരു കമന്റ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.